നമസ്കാരം. മാർബർഗ് വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഗിനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തവർ യുഎഇയിൽ തിരിച്ചെത്തിയാൽ സ്വയം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. രോഗബാധിത പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തവർ മാർബർഗ് വൈറസ് രോഗം പടരുന്ന പ്രദേശത്താണോ അല്ലെങ്കിൽ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടോ എന്ന് ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മാർബർഗ് വൈറസ് സ്ഥിരീകരിച്ച ഇക്വറ്റോറിയൽ ഗിനിയയിലേക്കും ടാൻസാനിയയിലേക്കും യാത്ര ചെയ്യരുതെന്നും യുഎഇ അടുത്തിടെ രാജ്യത്തെ ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. ഈ രാജ്യങ്ങളിലെ യാത്രയുടെ വിവരങ്ങൾ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. 21 ദിവസത്തിൽ കൂടുതലായി ഹെമറേജിക് ഫീവർ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ മെഡിക്കൽ പരിശോധന നടത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മാർബർഗ് വൈറസ് ബാധിച്ച് ഇക്വറ്റോറിയൽ ഗിനിയയിലും ടാൻസാനിയയിലും 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാത്ര ഒഴിവാക്കാനാകാത്തതാണെങ്കിൽ രോഗികളുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക, മലിനമായ പ്രതലങ്ങളിൽ സ്പർശിക്കാതിരിക്കുക, ഗുഹകളും ഖനികളും സന്ദർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക തുടങ്ങിയ രോഗവുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. രണ്ട് രാജ്യങ്ങളിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ ഒട്ടേറെ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരുടെ നിർദ്ദേശത്തിനെ തുടർന്നാണിത്. രാജ്യാന്തര ആരോഗ്യ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ടെന്ന് യുഎഇ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കൈ കഴുകേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ചു. ഇവ എളുപ്പത്തിൽ ലഭ്യമല്ലെങ്കിൽ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കണം. കൂടാതെ വ്യക്തികൾ അവരുടെ കണ്ണുകൾ, മൂക്ക്, വായ എന്നിവ കൈകൊണ്ട് തൊടുന്നത് ഒഴിവാക്കുകയും ശരിയായ കൈ ശുചിത്വം ഉറപ്പാക്കുകയും വേണം. കഴിഞ്ഞ മാസം മുതലാണ് ഗിനിയയിൽ മാർബർഗ് വൈറസിന്റെ വ്യാപനം ആരംഭിച്ചത്.